പരിസ്ഥിതി പ്രവർത്തകൻ കല്ലേൻ ഉക്കുടൻ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. കണ്ണൂർ ചെറുകുന്ന് മിഷൻ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. കണ്ടൽക്കാടുകളെ സംരക്ഷിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. യുനെസ്കോയുടെ പാരിസ്ഥിതിക പ്രവർത്തന വിഭാഗം പൊക്കുടന്റെ സംഭാവനകൾ പരാമർശിച്ചിട്ടുണ്ട്. പ്രകൃതിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്ന കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിനായാണ് കല്ലിൻ പൊക്കുടൻ തന്റെ ജീവിതം സമർപ്പിച്ചത്. കണ്ടൽക്കാടുകൾ നശിപ്പിച്ചാലുണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിലായിരുന്നു പൊക്കുടൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. കണ്ണൂർ ജില്ലയിലെ ഏഴോം പഞ്ചായത്തിലെ എടക്കിത്തറയിൽ അരങ്ങളയൻ ഗോവിന്ദൻ പറോട്ടിയുടെയും കല്ലേൻ വെള്ളച്ചിയുടെയും മകനായി ദളിത് കുടുംബത്തിലായിരുന്നു ജനനം. ഏഴോ മൂലയിൽ ഹരിജൻ വെൽഫെയർ സ്കൂളിൽ നിന്നും പഠനം അവസാനിപ്പിച്ച് ജന്മിയുടെ കൃഷിപ്പണിക്ക് പോയി തുടങ്ങി. 18 വയസ്സിൽ അഭിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. പാർട്ടി പിളർന്നപ്പോൾ CPM അനുഭാവിയായി മാറി. കൃഷിക്കാർക്ക് വേണ്ടി AKG ഡൽഹിയിൽ നടത്തിയ ജയിൽ നിറയ്ക്കൽ സമരത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിൽ 15 ദിവസം കിടന്നു. ഏഴോം കർഷക തൊഴിലാളി സമരവും കേരള ഭൂപരിഷ്കരണ നിയമത്തിന്റെ ഭാഗമായുള്ള നിരവധി കേസുകളിലും പൊക്കുടൻ പ്രതിയാക്കപ്പെട്ടു. ഏഴോം കർഷക തൊഴിലാളി സമരവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തെ തുടർന്ന് ജന്മിയുടെ സഹായികളിൽ ഒരാൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിയായി ജയിൽ ശിക്ഷ അനുഭവിച്ചു. 80s അവസാനത്തിൽ സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ച് പരിസ്ഥിതി പ്രവർത്തനത്തിൽ ശ്രദ്ധയൂന്നി. ആദിവാസി ദളിതുകൾക്കെതിരെ നടക്കുന്ന ചൂഷണങ്ങൾ തുറന്നു കാട്ടിക്കൊണ്ട് 2013 പുറത്തിറങ്ങിയ ജയൻ ചെറിയാൻ ചിത്രം പാപ്പിലിയോ ബുദ്ധയിൽ കരിയൻ എന്ന കഥാപാത്രത്തെ പൊക്കുടൻ അവതരിപ്പിച്ചു. കേരള വനംവകുപ്പിന്റെ പ്രഥമ വനം മിത്ര അവാർഡ്, PV തമ്പി പുരസ്കാരം അടക്കം നിരവധി പുരസ്കാരങ്ങൾ പൊക്കുടനെ തേടിയെത്തി. യുനെസ്കോയുടെ പാരിസ്ഥിതിക പ്രവർത്തന വിഭാഗം കണ്ടൽക്കാട് സംരക്ഷണത്തിൽ പൊക്കുടന്റെ സംഭാവനകൾ പരാമർശിച്ചിരുന്നു. എന്റെ ജീവിതം എന്ന ആത്മകഥയും കണ്ടൽക്കാടുകൾക്കിടയിൽ എന്റെ ജീവിതം എന്ന ജീവചരിത്രവും കണ്ടൽ പൊക്കുടന്റേതായി പുറത്തിറങ്ങി. ന്യൂസ് ഡെസ്ക്, TVNews.